സംരക്ഷിച്ച വൃദ്ധമാതാവിനെയും മകനെയും ഏറ്റെടുക്കുമെന്ന് പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുലത്തുങ്കൽ. DYFI സംരക്ഷിച്ച വൃദ്ധമാതാവിനെയും മകനെയും ഏറ്റെടുക്കുമെന്ന് സെബാസ്റ്റ്യൻ കുലത്തുങ്കൽ MLA. ഒന്നര മാസം മുമ്പാണ് കോഴിത്തോട് പനക്കച്ചിറയിലെ വീട് വിട്ടിറങ്ങിയ സരസമ്മ മകൻ സുരേഷ് എന്നിവർ കാഞ്ഞങ്ങാട് ടൗണിലെത്തിയത്. ദിവസങ്ങളോളം അലഞ്ഞ ഇവർക്ക് കൈത്താങ്ങായത് DYFI കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയാണ്. കൈക്കും കാലിനും മുറിവ് പറ്റി വ്രണവുമായി നടന്ന ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഇവരുടെ വിലാസം ചോദിച്ചറിഞ്ഞ പ്രവർത്തകർ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് വിവരമറിയിക്കുകയായിരുന്നു. MLAയുടെ നിർദ്ദേശാനുസരണം ആംബുലൻസിൽ അമ്മയും മകനെയും DYFI പ്രവർത്തകർ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. തുടർന്ന് വാർഡംഗം ആൻഡ്രി മാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെത്തി അമ്മയും മകനെയും സന്ദർശിച്ച സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ആവശ്യമായ എല്ലാവിധ സംരക്ഷണവും ഒരുക്കുമെന്നും ഇവരുടെ പനക്കച്ചിറയിലുള്ള വീട് സംരക്ഷിക്കുമെന്നും അറിയിച്ചു. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത DYFI കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റി MLA അഭിനന്ദിച്ചു. MLAയുടെ ആവശ്യപ്രകാരം ആശുപത്രിയിലെത്തിയ സംസ്ഥാന ഓർഫറേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ ഫാദർ റോയ് വടക്കേൽ അമ്മയും മകനെയും ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു. വാടകം ആന്റണി മാർട്ടിൻ, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ, RMO രേഖ ശാലിനി, റജി കാവുങ്കൽ തുടങ്ങിയവർ ഇവർക്ക് ആശുപത്രിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി.